ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ മത്തങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്കൊരു ബൗളെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കാം. അപ്പം വലുതാണെങ്കിൽ ഒരു പഴം ചേർക്കുക, ചെറുതാണെങ്കിൽ രണ്ട് പഴം ചേർക്കുക. ഞാനിതിനകത്തോട്ട് ഒരു പഴം ചേർത്തിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ പഴം തേണ്ട നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ്. ഇത് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. ഇതിപ്പോൾ ഒരു അര കപ്പ് ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തതാണ്. ഉരുക്കി അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നല്ല ചൂടോടുകൂടി ഒഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു അരക്കപ്പ് ശർക്കര, ഞാനിപ്പോൾ ഒരു കപ്പ് അരിക്ക് അരിപ്പൊടിക്ക് ഒരു അരക്കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ലൂസായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എടുക്കുന്ന മാവ് അനുസരിച്ച് ശർക്കര പാനി കൂടുകയും കുറയൊക്കെ ചെയ്യാം. അപ്പം വേണ്ട നല്ല ലൂസ് പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് വേണ്ട ഈ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. വേണ്ട നമ്മുടെ മത്തങ്ങ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മതിയെങ്കിൽ കുറച്ചായാലും ചേർത്താൽ മതി. ഇതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്, തിരികെ വെച്ച തേങ്ങ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ മാവ് വേണ്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാവിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. നല്ല ലൂസായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതേപോലെ ഒരു വാഴയില എടുക്കുക. ഇതേപോലെ ഒന്ന് കുമ്പിൾ കുത്തിയെടുക്കണം. അപ്പോൾ വേണ്ട ഈ ഒരു രീതിയിൽ കുമ്പിൾ കുത്തിയെടുക്കണം. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഈർക്കിൽ വെച്ചിട്ട് നമുക്കിത് കുത്തിയെടുക്കാം. അപ്പോൾ വേണ്ട ഈ ഒരു രീതിയിൽ കുമ്പിളായിട്ട് എല്ലാ വാഴയിലേയും കുത്തിയെടുക്കാം. ഇതേപോലെ കുമ്പിൾ കുത്തിയ വാഴയിലോട്ട് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു അരഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാം. അതാണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവെല്ലാം ഈ ഇലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേണ്ട ഞാനിതെല്ലാം വാഴയിലയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേണ്ട നമ്മളുടെ അടയെല്ലാം ഇതിൻ്റെ ആവി ഏറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുമ്പിളായിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതേണ്ട ഈ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. നമ്മൾ പഴമൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഇതിൽ നമ്മൾ മത്തങ്ങ ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തതേ ഇല്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.